നമസ്കാരം, പുതിയൊരു വീട്ടിലേക്ക് സ്വാഗതം. ചങ്ങനാശ്ശേരിയിൽ നിന്നും ആലപ്പുഴയിലേക്കുള്ള ബോട്ട് യാത്രയുടെ അതിസുന്ദരമായ ദൃശ്യങ്ങളാണ് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി പങ്കുവെക്കുന്നത്. ഇതാണ് ചങ്ങനാശ്ശേരി ബോട്ട് ജെട്ടി. ചങ്ങനാശ്ശേരി ടൗണിൽ നിന്നും ഏകദേശം 2 കിലോമീറ്റർ ദൂരമുണ്ട് ഈ ബോട്ട് ജെട്ടിയിലേക്ക്. നമുക്ക് പോകാനുള്ള ബോട്ടാണ് ഈ വന്ന് കിടക്കുന്നത്. വെള്ളം കാണാത്ത വിധം പോളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. 12:30 ബോട്ട് പുറപ്പെടുന്നത്. അങ്ങ് അക്കരെ കാണുന്ന ആ കുരിശടിയും ആ ചുവന്ന ബിൽഡിങ്ങും എന്താണെന്നറിയാവും? ഇതാണ് പ്രശസ്തമായ നമ്മുടെ ലാലേട്ടൻ്റെ സ്ഫടികം സിനിമയുടെ ലൊക്കേഷൻ. ആടുതോമയുടെ ക്ലബും ഈ കുരിശടിക്കടുത്തുള്ള സീനും എല്ലാവരുടെയും മനസ്സിൽ കാണുമല്ലോ. ബോട്ടിലെ ഉള്ളിലേക്ക് ഒന്ന് കയറുകയാണ്. 12 മണി ആയതേ ഉള്ളൂ. ബോട്ടിൽ ആൾക്കാരൊന്നും എത്തി തുടങ്ങിയിട്ടില്ല. 2-3 പേര് വന്നിട്ടേ ഉള്ളൂ. ഇത് ബോട്ടിൻ്റെ എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ഭാഗമാണ്. ഇവിടെ ഒരു ജീവനക്കാരൻ കാണും. നമ്മുടെ ബോട്ടിന് ഡ്രൈവർ ഇരിക്കുന്ന ഭാഗം ആണിത്. ഹെം എന്നറിയപ്പെടുന്ന ബോട്ട് വീൽ ആണ് അത്. നമ്മുടെ ബോട്ടിൻ്റെ സർട്ടിഫിക്കറ്റും അതോടൊപ്പം ബോട്ട് വെള്ളത്തിൽ വീണാൽ എങ്ങനെ രക്ഷപ്പെടാമെന്നതിനെ പറ്റിയുള്ള കുറിപ്പൊക്കെ അവിടെ ഒട്ടിച്ചിട്ടുണ്ട്. നമ്മുടെ ബോട്ട് യാത്ര തിരിച്ചു. 12:30 ചങ്ങനാശ്ശേരിയിൽ നിന്നും യാത്ര തിരിക്കുന്ന ഈ ബോട്ട് 4 മണിയാകുമ്പോഴാണ് ആലപ്പുഴയിലെത്തുന്നത്. 4:15 തിരിച്ച് ചങ്ങനാശ്ശേരിയിലേക്ക് ഈ ബോട്ട് പുറപ്പെടും. 29 രൂപയാണ് ഈ 3.5 മണിക്കൂർ യാത്രയുടെ നിരക്ക്. കായൽ ഭംഗി ആസ്വദിച്ച് നമുക്ക് ഈ യാത്ര തുടരാം. ബോട്ടിൽ 5 ജീവനക്കാരാണുള്ളത്. ഡ്രൈവർ, എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ആൾ, കണ്ടക്ടർ, പിന്നെ ജെട്ടിയിൽ അടുപ്പിക്കാൻ കെട്ടി നിർത്താൻ 2 ജോലിക്കാരുമുണ്ട്. ബോട്ടിൻ്റെ ഗതി നിർണ്ണയിക്കുന്നതിൽ ഡ്രൈവർക്കും എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ജോലിക്കാരനും തുല്യ പങ്കാണുള്ളത്. ഇടയ്ക്കിടയ്ക്ക് കേൾക്കുന്ന ഈ മണിനാദം അവരുടെ സിഗ്നലാണ്. മണിയടി ശബ്ദത്തിൻ്റെ വേരിയേഷൻ്റെ അടിസ്ഥാനത്തിൽ എഞ്ചിൻ പ്രവർത്തകനും മനസ്സിലാകും എന്താണ് ചെയ്യേണ്ടതെന്ന്. ഡ്രൈവർ ഈ സിഗ്നൽ മുന്നിൽ നിന്ന് നൽകിക്കൊണ്ടിരിക്കും. ഓരോ സ്റ്റോപ്പിലും ബോട്ട് അടുക്കുമ്പോൾ തന്നെ നീല ഉടുപ്പിട്ട 2 ജോലിക്കാർ ചാടിയിറങ്ങി ബോട്ട് കെട്ടി നിർത്തും. കാൽപ്പരപ്പിനെ വെള്ളത്തെ കീറി മുറിച്ചുകൊണ്ട് അടുത്ത സ്റ്റോപ്പിലേക്ക് ബോട്ട് യാത്രയാകുകയാണ്. കുട്ടനാട്ടുകാർക്ക് ഈ യാത്ര ഒരു സംഭവമല്ലെങ്കിലും പുറത്തുനിന്ന് വന്ന നമ്മളെപ്പോഴുള്ളവർക്ക് ഈ യാത്ര ഒരു അനുഭൂതി തന്നെയാണ്. അവരെങ്ങനെയെങ്കിലും അവരുടെ സ്റ്റോപ്പ് എത്താൻ വേണ്ടി കുറച്ചൊരു ഉറങ്ങുകയും വെറുതെ ഇരിക്കുകയൊക്കെ ചെയ്യുകയാണ്. പരമ്പരാഗത മത്സ്യബന്ധനം ചെയ്ത് ജീവിക്കുന്ന അനേകം തൊഴിലാളികൾ ഇവിടെയുണ്ട്. താറാവ് വളർത്തൽ ആണ് മറ്റൊരു പ്രധാന തൊഴിൽ. ഏറ്റവും ചെലവ് കുറഞ്ഞ ഗതാഗത മാർഗമാണ് ജലഗതാഗതം. 1968 കേരള സ്റ്റേറ്റ് വാട്ടർ ട്രാൻസ്പോർട്ട് ഡിപ്പാർട്ട്മെൻറ്റ് നിലവിൽ വന്നത്. ഇതിൻ്റെ ആസ്ഥാനം ആലപ്പുഴയാണ്. ഇതാണ് കേരളം, ഇതാണ് കേരള തനിമ, ഇതാണ് കേരളത്തിൻ്റെ ഭംഗി. ഇവിടെ താമസിക്കുന്നവർക്ക് ഇത് ഒരു അത്ഭുത കാഴ്ചയാകണമെന്നില്ല. എന്നാൽ കേരളത്തിൻ്റെ പുറത്തുനിന്നും വരുന്ന ആൾക്കാർക്ക് ഇതൊരു ഒരു കൺകുളിർക്ക് കാണാൻ പറ്റുന്ന ഒരു കാഴ്ച തന്നെയാണ്. ഈ സർക്കാർ ബോട്ടിൽ സമയമുള്ളവർ യാത്ര ചെയ്യുക. 20-29 രൂപ മുടക്കി കേരളത്തിൻ്റെ ഭംഗി നമുക്ക് ആസ്വദിക്കാൻ സാധിക്കും. ഈ വെള്ളത്തിലെ പ്രതിഫലിക്കുന്ന ആ പച്ച ബിംബങ്ങൾ കണ്ടോ, അതിൻ്റെ ഒരു ഭംഗി ഒരു ഏറ്റവും വലിയ പ്രത്യേകതയാണ്. കണ്ടോ, വെള്ളം തുടിച്ച് പുറകോട്ട് പോകുന്നു, അതിലെ ബോട്ട് പായുന്നു. എഞ്ചിൻ പ്രവർത്തിപ്പിക്കുന്ന ആളാണിത്. അദ്ദേഹത്തിന് മുമ്പിൽ കേൾക്കുന്ന ആ മണിനാദത്തിൻ്റെ അടിസ്ഥാനത്തിൽ
ഇഞ്ചിൻ്റെ ഗതി നിർണ്ണയിക്കുന്ന അദ്ദേഹമാണ്. സൈഡിലോട്ടും മുമ്പോട്ടും പുറകോട്ടും ഒക്കെ ചലിപ്പിക്കുന്നതിന് ആ മുമ്പിൽ ഡ്രൈവർ അടിക്കുന്ന ആ മണിതാന കേട്ട് അദ്ദേഹം ചെയ്യുകയാണ്. കേരളത്തിൻ്റെ ധാന്യ കലവറ എന്നറിയപ്പെടുന്ന കുട്ടനാട്. നോക്കത്ത ദൂരത്ത് പച്ച വിരിച്ച് കിടക്കുന്ന പുഞ്ചപ്പാടം. പരമ്പരാഗത കൃഷിരീതിയിൽ നിന്ന് മാറി പുതിയ ടെക്നോളജി വന്നപ്പോൾ അത്യുൽപാദന ഇനം വിത്തുകളുടെ ഉപയോഗം കൊണ്ട് നല്ല രീതിയിൽ കൃഷി വികസിച്ചിട്ടുണ്ട്. മനുഷ്യൻ്റെ അധ്വാനം കുറച്ച് വിളവ് കൂടുതൽ ലഭിക്കുന്നതിലൂടെ കാർഷിക അഭിവൃദ്ധി ഉണ്ടാകുവാൻ ഇത് ഏറ്റവും ഉപകരിക്കും. ദേവാലയത്തിൻ്റെ പ്രതിബിംബം ജലത്തിൽ പ്രതിഫലിക്കുന്നത് കാണാം. സമുദ്രനിരപ്പിൽ നിന്നും താഴെ സ്ഥിതി ചെയ്യുന്ന ഭൂപ്രദേശമാണല്ലോ കുട്ടനാട്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷകാലത്തും ഈ ഭാഗങ്ങളിലുള്ള വീടുകളിലൊക്കെ വെള്ളം കയറുന്നത് പതിവാണ്. ഇവിടെയുള്ളവർക്ക് ഇതൊരു അത്ഭുതമാകണമെന്നില്ല, കാരണം വർഷാവർഷം അവർ ഈ ദുരന്തം അനുഭവിക്കുന്നതാണ്. ഇവിടെയുള്ള ചെറു കുട്ടികൾ മുതൽ മുതിർന്നവർ വരെ വള്ളം തുഴയാനും നീന്താനും പ്രാവീണ്യം നേടിയവരാണ്. ജലപാതയ്ക്കായി മണ്ണെടുത്ത് സൈഡിൽ ഇട്ട ഭാഗങ്ങളിലൊക്കെ ഇപ്പോൾ വീടുകളാണ്. എനിക്ക് ഈ യാത്ര പെട്ടെന്ന് അവസാനിക്കണമെന്നില്ല, പക്ഷേ ഈ ബോട്ടിനുള്ളിൽ ഇരിക്കുന്നവർ എങ്ങനെയെങ്കിലും അവരുടെ സ്റ്റോപ്പ് ഒന്ന് എത്തണമേ എന്ന് ആഗ്രഹിച്ചിരിക്കുന്നവരായിരിക്കും. ഒരു ഹൗസ് ബോട്ട് വരുന്നുണ്ട്. കൊറോണ ബാധിച്ചത് കൊണ്ട് ഇപ്പോൾ ബിസിനസ്സൊക്കെ വളരെ കുറവായത് കൊണ്ടാവാം ടാർപാളിനൊക്കെ ദ്രവിച്ചിരിക്കുന്നു. ബോട്ടിൻ്റെ മുകളിൽ നിന്നുള്ള ഒരു കാഴ്ചയാണ് ഇത്. ബോട്ടിൽ നിന്നും സ്റ്റോപ്പിലിറങ്ങിയ ആൾക്കാരെ കൊണ്ടുപോകാൻ അവരുടെ വീട്ടിൽ നിന്നും ചെറുവള്ളങ്ങളിലൊക്കെ എത്തുന്ന കുട്ടികളെ വരെ നമുക്ക് കാണാം. ഇവിടുത്തെ കൊച്ചു കുട്ടികൾക്ക് വരെ വള്ളം തുഴിയാൻ പ്രാവീണ്യം ഉള്ളവരാണ്. കേരള സർക്കാരിൻ്റെ ഈ ജലഗതാഗത മാർഗം വളരെ തുച്ഛമായ നിരക്കിൽ എല്ലാവർക്കും യാത്ര ചെയ്യാൻ സാധിക്കും. സമയമുള്ളവരൊക്കെ ആലപ്പുഴയിൽ നിന്നോ ചങ്ങനാശ്ശേരിയിൽ നിന്നോ കൊല്ലത്തു നിന്നോ അങ്ങനെ എവിടെ ഏത് ജെറ്റിൽ നിന്നും ഒരു ടിക്കറ്റ് എടുത്ത് കുറച്ച് ദൂരം യാത്ര ചെയ്യുക, കേരളത്തിൻ്റെ യഥാർത്ഥ ഭംഗി ആസ്വദിക്കുക, കേരള തനിമ ആസ്വദിക്കുക. എല്ലാവർക്കും നന്ദി.